ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളെ നന്നായി ഉള്ളറിഞ്ഞ് സ്നേഹിക്കണം. ഒരുപാട് തവണ നമുക്ക് മദീനയിൽ എത്തണം. അവിടുത്തെ മുവാജഹത്തു ശരീഫിൽ ചെന്ന് സലാം പറയണം. അവിടുന്ന് സലാം പറയുമ്പോൾ തങ്ങൾക്കൊരു പൊരുത്തം വേണം. അവിടുന്ന് സലാം പറയുമ്പോൾ തങ്ങൾ തിരിച്ചു സലാം പറയുന്നതൊന്ന് കേൾക്കണം. അതേ മഹാന്മാരെ ആസ്വദിച്ച മധുരം അതാണ്. ശരിയായ മഹബ്ബത്തിന് മധുരം അറിയാത്തത് കൊണ്ടാണ് വഴിവിട്ട പ്രേമത്തിന് ഞാനും നീയും ചിന്തിച്ചു പോകുന്നത്. ശരിയായ മഹബ്ബത്തിന് മധുരം അത് ഹബീബിനോടുള്ള മഹബ്ബത്തിന് മധുരമാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തബഖാത്തുൽ കുബറയിൽ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂ അശ്ശൈഖ് മുഹമ്മദ് അബുൽ മവാഹിബ് ശാദുലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്. كان رضي الله عنه يقول وهمان قد ابو المواهب الشاذلي تنقل പറയുമായിരുന്നു رايت رسول الله صلى الله عليه وسلم ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. അല സത്ഹിൽ ജാമിഉൽ അസ്ഹർ അദാ ബഹുമാനപ്പെട്ട ജാമിഉൽ അസ്ഹറിന്റെ മച്ചിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഹംസത്തം ബഹുമാനപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഏതാണ്ട് 825 ഹിജ്റയിലാണ് കണ്ടത്. ഫവദ യദഹു അലാ ഖൽബി ഹബീബായ തങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് കൈവച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു യാ വലദി അൽഗൈബത്തു ഹറാം പരദോഷണം നിഷിദ്ധമാണ് മോനെ. അലം തസ്മഅ ഖൗലല്ലാഹി തആല അല്ലാഹുവിന്റെ വചനം കേട്ടിട്ടില്ലേ. വലാ യഗ്തബ് ബഅദുക്കും ബഅദാ അങ്ങനെ എന്നോട് പറയാനുള്ള കാരണം എന്റെ സാന്നിധ്യത്തിൽ വന്ന് ചില ആളുകൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു. ഞാനതിന് സാക്ഷിയായ ഒരു വേളയിലാണ് ഹബീബായ മുത്തനബി തങ്ങൾ ജാമിഉൽ അസ്ഹറിന്റെ മച്ച് തന്നു. പിന്നൊരിക്കൽ ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. എന്നോട് പറഞ്ഞു മോനെ ആ കൈ ഇങ്ങോട്ടൊന്ന് നീട്ടിയേ മോനെ, ഞാനൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ് ലാ ഖുദ്റത ലീ എനിക്ക് ധൈര്യം പോരാ എനിക്ക് ധൈര്യം പോരാ, തങ്ങളുടെ തിരുകരത്തിലേക്ക് എന്റെ കൈവച്ചു തരാൻ എനിക്ക് ധൈര്യം പോരാ, പിന്നീട് എന്നിൽ നിന്ന് തെറ്റുകൾ വന്നു പോയാലോ എനിക്ക് പേടിയാകുന്നു. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതവണ കണ്ട മഹാനാണ് അബുൽ മവാഹിബ് ശാദുലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബി ജംറ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ അബി ജംറ റളിയല്ലാഹു അൻഹു അവരെല്ലാം നിലവിൽ മുത്തുനബി തങ്ങളെ കണ്ട് ആസ്വദിച്ചവരാണ്. അല്ലാഹുവേ കനവിൽ ഒരുപാട് തവണ നിലവിലും ഹബീബായ തങ്ങളെ കാണാനുള്ളൊരു തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ.